ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ വീട്ടിലൊക്കെയുള്ള വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു സ്നാക്കാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമായിരിക്കും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. നമ്മുടെ ഈ ഒരു സ്നാക്ക് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് സവാള വെച്ചിട്ടാണ്. അതിനായിട്ട് ഞാനിപ്പോൾ രണ്ട് സവാള തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര സ്നാക്ക് വേണമോ അതിനനുസരിച്ച് സവാള എടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് വട്ടത്തിൽ ഒരു കാലിഞ്ച് കനത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്ത് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പം നമ്മൾ രണ്ട് സവാളയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബൗളിലേക്ക് അര കപ്പ് മൈദാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മുടെ എരിവനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഓരോ ഓണിയൻ റിങ്സും ഈ മാവിൽ ഇങ്ങനെ ഒന്ന് മുക്കിയെടുക്കണം. ഈ ഓണിയൻ റിങ്സിലുള്ള വെള്ളം തന്നെ വെക്കം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാം ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഒട്ടും തന്നെ കട്ടകളെല്ലാം നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കണം. ഒരുപാട് ലൂസായി പോകില്ല, ചെറിയൊരു തിക്നെസ്സോട് കൂടി തന്നെ വേണം നമ്മളിതൊന്ന് കലക്കിയെടുക്കാൻ. ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ ബാറ്റർ കിട്ടാൻ. ഇനി ഇത് ഓരോന്നായിട്ട് ഈ ബാറ്ററിൽ ഇങ്ങനെ ഒന്ന് മുക്കിയ ശേഷം നമുക്കിത് ബ്രെഡ് ക്രംസിൽ കൂടി ഒന്ന് മുക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓറഞ്ച് കളർ ബ്രെഡ് ക്രംസ് ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ബ്രെഡ് ക്രംസിന് ഈ ഓറഞ്ച് കളറ്. എല്ലാം ഇപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായ ശേഷം ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു സൈഡിൽ നിന്ന് മുരിഞ്ഞ് വരുമ്പം തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം ബബിൾസൊക്കെ ഒന്ന് കുറഞ്ഞ് രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതേം കോരിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഉള്ളി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്.